ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതല്ല പലതൊന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അച്ഛനോട് നിങ്ങൾക്കുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കണ്ട് സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഹലോ ബേക്കറിക്കാരി, വലിയ ഇമോഷണൽ സീനൊന്നും വേണ്ട. നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും എന്റെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേനെ. ആരെങ്കിലും ഒരാൾ എന്റെ മുന്നിൽ വെച്ചൊരു പ്രശ്നത്തിലകപ്പെട്ടാൽ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. പിന്നെ സ്നേഹവും ബഹുമാനവും അത് നിന്റെ അച്ഛനായതുകൊണ്ട് മാത്രമല്ല, മുതിർന്നവരോടും പ്രായമായവരോടും ഞാനെപ്പോഴും സ്നേഹവും ബഹുമാനവും കാണിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ട് നീ അധികം സന്തോഷിക്കണ്ട. ഞാൻ ഈ കുടുംബത്തിന് ചെയ്ത സഹായത്തിനും നിന്റെ അച്ഛനോട് കാണിച്ച റെസ്പെക്റ്റിനും നമ്മുടെ ലൈഫുമായി യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ല. ഇതൊക്കെ കണ്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചെന്ന് അർത്ഥമില്ല എന്ന്. നിന്റെ കുടുംബത്തിന്റെ ആദ്യത്തെ മര്യാദകളിൽ മയങ്ങി നിന്നെ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയായി സ്വീകരിക്കില്ല എന്ന്. അങ്ങനെയൊന്നും നീ സ്വപ്നം കാണുകയും ചെയ്യരുത്. നമ്മുടെ നിബന്ധനകളിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഞാൻ നിനക്ക് തന്ന ഡെഡ് ലൈൻ ഓർമ്മയുണ്ടല്ലോ, അതുവരെ മാത്രമേ ഉള്ളൂ നിനക്കെന്റെ ഭാര്യ പദവി. അത് കഴിഞ്ഞാൽ ഡി കെയുടെ ഭാര്യയുടെ വേഷം അഴിച്ചുവെച്ച് തിരികെ പോകാം പഴയ ബേക്കറിക്കാരിയായിട്ട്. പിന്നെന്തിനാ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഇത്രയും പണം മുടക്കിയത്? അതോ അതൊരു അഡ്വാൻസാ. അഡ്വാൻസോ? അതെ, നമ്മൾ തമ്മിൽ നിയമപരമായി പിരിയുന്ന ഒരു ദിവസം വരും. അന്ന് ഇത്രയും നാൾ എന്റെ ഭാര്യാ പദവിയിൽ ജീവിച്ചതിന് ഒരു നഷ്ടപരിഹാരം തരാൻ കോടതി വിധിക്കും. ഇനി കോടതി അങ്ങനെ വിധിച്ചില്ലെങ്കിൽ നിനക്കൊരു നഷ്ടപരിഹാരം തരേണ്ടത് എന്റെ ബാധ്യതയാണ്. ഇപ്പൊ ഞാൻ മുടക്കിയ ഈ പണം അതിന്റെ അഡ്വാൻസ് ആയി കണ്ടാ മതി. എന്റെ പൊന്ന് ഹിറ്റ്ലറെ, സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ ശരിയാ, എനിക്ക് വട്ട മുഴുവട്ട് മണ്ടത്തരങ്ങൾ മാത്രമേ പറയുകയും ചിന്തിക്കുകയും ചെയ്യൂ. അതുകൊണ്ടാ നിങ്ങൾ ഈ ചെയ്തതൊക്കെ എന്തോ മഹാകാര്യാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങൊരു വശമായിപ്പോയത്. അല്ല, നിങ്ങൾ ജീവിതത്തിലെ എല്ലാത്തിനും നഷ്ടപരിഹാരം കൊടുക്കുന്ന ആളാണോ? പക്ഷേ ഈ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പല നഷ്ടങ്ങളും ഈ ലോകത്തുണ്ടെന്ന് ഇടയ്ക്ക് ഹിറ്റ്ലർ ഒന്ന് ഓർക്കുന്നത് നല്ലത്. അതെ, എന്തായാലും നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരത്തിന്റെ അഡ്വാൻസ് തന്നു. അതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുക, നഷ്ടപരിഹാരത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ അച്ഛൻ നിങ്ങളെ മനസ്സിലൊരു വലിയ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈശ്വരനൊപ്പം അച്ഛന്റെ മനസ്സിൽ നിങ്ങളും ഉണ്ടാവും. നിങ്ങൾ ചെയ്ത നന്മകളുടെ പേരിൽ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. നിങ്ങൾ ചെയ്ത സഹായം നമ്മൾ പിരിയുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് തരുന്ന നഷ്ടപരിഹാരത്തിന്റെ അഡ്വാൻസ് ആയിരുന്നു എന്ന് എന്റെ അച്ഛൻ അറിയരുത്. പറയൂ അമ്മേ. ഹലോ അമ്മേ. അമ്മ എന്താ ഒന്നും സംസാരിക്കാത്തത്? ഉത്സവമൊക്കെ എങ്ങനെ?
യെസ് മൈ ബേട്ടി, എല്ലാം മട്ടിപൊളിയാ. ഡി കെയും ജോജിയും തമ്മിലേ ഇന്നലെ കല്യാണം കഴിച്ച പോലെ തന്നെയാ. നേരം പോക്കും തമാശയും. ഇപ്പഴാ എനിക്കൊരു സമാധാനായത്. ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. അവർക്കൊരിക്കലും അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആഹാ, അപ്പൊ ഞാൻ പറയുന്നതൊന്നും വിശ്വാസം വരുന്നില്ലല്ലേ. എന്നാ പിന്നെ നേരിട്ട് കാണുമ്പോ അങ്ങ് വിശ്വസിച്ചാ മതി. അതിന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലല്ലോ അമ്മേ. വരുമല്ലോ, നിങ്ങളെല്ലാരും വരും. ഫോണിലൂടെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ പറഞ്ഞിരിക്കുക. ഡി കെ, ഞങ്ങൾ അവിടേക്ക് ഉത്സവത്തിന് വരാനോ? അതെ, നിങ്ങൾ എല്ലാരും വരണം. ഇത്തവണ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നതേ ഡി കെയും സുധാകരൻ നായരോട് ചേർന്ന. എല്ലാവരും വരണമെന്നാണോ അമ്മ പറയുന്നത്? അതെ, എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഗോ. വേഗം പുറപ്പെട്ടോളൂ. ശരിയേ, വെക്കട്ടെ, ബൈ. അമ്മേ, ആ ഒന്നാ ഉത്സവം കാണാം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് സ്വപ്നം കാണാം, അത്രേ ഉള്ളൂ. എന്തായി പറയുന്നത്? നമ്മൾ വൃത്തിയായിട്ട് അവളുടെ വീട്ടിൽ ഉത്സവത്തിന് പോണോന്നോ? ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അവരെ ഇത്രയൊക്കെ അപമാനിച്ചിട്ട് അവിടെ ചെന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കും? നിങ്ങൾക്ക് തെറ്റുപറ്റി. ഈ ഉത്സവത്തിന് നമ്മൾ പോയേ പറ്റൂ. ഡി കെയും ജ്യോതിയും അടയും ചക്രയും പോലെ ആയെന്നല്ലേ അമ്മ പറഞ്ഞത്? അത് സത്യമാണോന്ന് നമുക്കറിയണ്ടേ? അതെ, ഞാൻ സൂര്യൻ നോക്കി ഇവിടെങ്ങാനും ഇരുന്നോളാം. വായിച്ചു എന്താ അറിയിച്ചു, കൂടെ പോയാ മതി. സൂര്യയെ അവിനാശ് നോക്കിക്കോളും. ഈ ഉത്സവത്തിന് നമ്മൾ പോകുന്നു. ഏട്ടാ, സൂര്യ ഏട്ടാ, ഏട്ട നാളെ ഒന്ന് ലീവ് എടുക്കേണ്ടി വരും. ലീവോ? എന്തിന്? ഞങ്ങൾ നാളെ ജ്യോതിയുടെ വീട്ടിലെ ഉത്സവത്തിന് പോകുന്നു. അതിന് ഏട്ട നാളെ ലീവ് എടുത്ത് സൂര്യ നോക്കണം. അതിനെന്താ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അത്രയും നേരം എന്റെ ഭാര്യയുടെ അടുത്ത് ഇരിക്കാലോ അല്ലേ സൂര്യ? നീ ഭാഗ്യവതിയ സൂര്യൻ. ദേ, എന്റെ ഏട്ടനെ പോലെ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ? മുൻ ജന്മത്തിൽ നീ ചെയ്ത ഏതോ ഒരു പുണ്യത്തിന്റെ ഫലം അത്. ഏട്ട നിന്നെ വിട്ട് എങ്ങും പോവില്ല. ഞങ്ങള് തിരിച്ചു വരുന്നത് വരെ ഏട്ട നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ അപ്പൊ ശരി, ഏട്ടനും ഇവിടെ ഇരിക്കെ, ഞാനിത് പറയാൻ വന്നതാ. പോട്ടെ. എന്റെ ദൈവമേ, ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാ. കണ്ടില്ലേ സൂര്യ, അവസരങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ദൈവം തന്നെ കൊണ്ട് തരയല്ലേ. എനിക്ക് തോന്നുന്നത് കാലന്റെ ജോലി ദൈവം എന്നെ തന്നെ ഏൽപ്പിച്ചെന്നാ. ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു അവസരം വരുമോ? ഇത് അവളും അമ്മയും ചേർന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയാ. ഇല്ലെങ്കിൽ പിന്നെ അമ്മ ആദ്യം അങ്ങോട്ട് പോയി, അവിടെ ഇരുന്ന് ഡി കെ ബ്ലാക്ക്മെയിൽ ചെയ്യത്തില്ലല്ലോ. അമ്മയോടുള്ള സ്നേഹമാണ് ഇപ്പൊ ജ്യോതിയുടെ ആയുധം.
അതുകൊണ്ട് ഇപ്പൊ എന്താ നിങ്ങളുടെ തീരുമാനം? ഉത്സവത്തിന് പോണോ അതോ വേണ്ടയോ? ഉത്സവത്തിന് പോണം, പക്ഷേ അവളുടെ വീട്ടിൽ പോകാൻ പാടില്ല. നേരെ ക്ഷേത്രത്തിൽ പോയി ഉത്സവം കണ്ടും മടങ്ങണം. ഡി കെ നമ്മുടെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഡി കെയും കൂടെ തിരികെ കൊണ്ടുവരണം. നീ വെറുതെ വെട്ടിത്തം പറയരുത്. ഡി കെ ഒരു കൊച്ചുകുട്ടിയല്ല, ഈ വീടിന്റെ നാഥന, ഞങ്ങളുടെ വളർത്തച്ഛന. എന്ത് തീരുമാനം എടുത്താലും അത് നടപ്പാക്കാൻ കഴിയുന്ന ചങ്കുറപ്പുള്ള ആളാ. ആ ഡി കെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഡി കെയും ജ്യോതിയും തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും അതിനെ തകർക്കാൻ കഴിയില്ല. ഡി കെക്ക് ഒരു ജീവിതം ഉണ്ടാകുന്നതാണോ അതോ ഉള്ള ജീവിതം തകരുന്നതാണോ നിങ്ങൾക്കൊക്കെ ആഗ്രഹം? ഡി കെക്ക് ഒരു പുതിയ ജീവിതം വേണം, പക്ഷേ അത് ജ്യോതിയാവാൻ ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല, ഡി കെക്കും ആഗ്രഹമില്ല. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാ ഡി കെ തീരുമാനിച്ചിരിക്കുന്നത്. ഒരാണിന്റെ മനസ്സിലൊരു തീരുമാനം മാറാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. പിന്നെ എനിക്കൊരു കാര്യം അറിയാം. എന്ത് കാര്യം? ഡി കെയും ജ്യോതിയും തമ്മിൽ ഒന്നിപ്പിച്ചത് നമ്മളാണോ? എന്നിട്ടും അവര് വിവാഹം കഴിച്ചു. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ അകറ്റാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. ചൊറിഞ്ഞു ചൊറിഞ്ഞ് നിങ്ങളെല്ലാം കൂടി നാശമാക്കാൻ പോകുന്നത് ഡി കെയുടെ ജീവിതമാണ്. അത് ഓർമ്മ വേണം. ചതിയിൽ വീഴ്ത്തി കണ്ണും മൂടിക്കെട്ടി കഴിയും കാലം ബന്ധിച്ചിട്ടും നിനക്കിപ്പോഴും ഡി കെ പേടി. എന്റെ രക്ഷകൻ വന്നു കഴിഞ്ഞു മൂർത്തി. പോയി നോക്കടാ, പോടാ. അവിടെ നോക്ക്, കുറച്ചങ്ങോട്ട് അവിടെ നോക്ക്. Oh, 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 oh
എന്നിട്ട് അടിച്ചു കൊല്ലട ഇവനെ. അടിപൊളി. അയ്യോ എടാ ബേട്ട, അതീ പിടിച്ച് ഇത് പിടിക്കടാ മോനെ. ഇനി അങ്ങോട്ട് ചുട്ടയിലോട്ട് വെച്ച് അപ്പിപ്പി അങ്ങോട്ട് ഊത. എന്ത് ചെയ്താ നമുക്കും കൂടെ ഒരു പി പി വാങ്ങിച്ചു കാണണ, എനിക്കും കൂടെ ഒന്ന് വാങ്ങിച്ചു താണ അണ്ണാ 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 വാങ്ങിച്ചു അണ്ണാ 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 വാങ്ങിച്ചു മിണ്ടരുതോ കൊല്ലും ഞാൻ. ആദ്യം ഡി കെ കൊല്ലു, എന്നിട്ട് എന്നെ കൊല്ലാ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അവൻ മാറിക്കളഞ്ഞു. വീണ്ടും പറയാണ്, വാ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. വാ എന്നാ വാ. ബോസ്, ഇത്തവണ ഒന്നും പിഴയ്ക്കരുത്. അവന്റെ തല പൊട്ടിച്ചിതറണം. മനുഷ്യന്റെ തലച്ചോറ് പൊട്ടിച്ചിതറുന്നത് കണ്ടിട്ട് കുറച്ചു നാളായി. ഇതാ ജ്യോതിയുടെ കയ്യിലുള്ളതുപോലെ കളിത്തോക്കല്ല. ഇത്തവണ എന്റെ ഉന്നം തെറ്റില്ല. അവന്റെ തല ചിതറിത്തെറിക്കുന്നത് നീ നോക്കിക്കോട നെത്തോലി. ഇത് നിറച്ച് എന്നിട്ട് പോ. നിറച്ചു കൊടുക്ക. Oh.
എന്നെ നോക്കി വെക്കി ബോസേ. ഏയ് ബേക്കറികാരി, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. വെറുതെ പാഴ്ശ്രമം വേണ്ട. ആ ഗണ്ണ ഉടങ്ങാനും വെച്ചിട്ട് വേറെ ജോലിയല്ല നോക്ക്. ഹലോ ഹലോ ഹലോ, എന്താ പറഞ്ഞ? എന്നെ കൊണ്ടൊന്നിനും പറ്റില്ലെന്നോ? എന്നാ പിന്നെ? അത് വെടി വെച്ച് പൊട്ടിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ.
പക്ഷേ എനിക്കൊന്നും മതി. ഇതും കൂടെ അങ്ങ് പിടിപ്പിരി വിളിച്ച പാടെ, ഒരു ഊർജം വരട്ടെ. ആദ്യം ഇങ്ങോട്ടടി. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരും എന്നെ ഇങ്ങനെ സൽക്കരിച്ചിട്ടില്ല. ദേവി, ഈ ഭക്തരെ അനുഗ്രഹിക്കണേ. ഒരെണ്ണം കൂടി ഒഴിച്ചു കൊടുക്ക. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ കിടത്ത് കിടത്തും കിടക്കും കിടത്തിയിരിക്കും. ആ കാളി ഇത് എവിടുന്നാ വന്നത്? ഒറ്റ നിമിഷം കൊണ്ട് അത് എങ്ങോട്ട് അപ്രത്യക്ഷമായത്? എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ദേവി എന്തോ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവി, കാത്തോളണേ. ബോസ്, ഇനി എന്താ പ്ലാൻ? അവസാനത്തെ കളിക്കുള്ള മേളം മുഴങ്ങാൻ സമയമായി. ഈ ഉടവാള കൊണ്ട് അവന്റെ തലയരിഞ്ഞ് താഴെയിടുമ്പോ ശിരസറ്റ് കബന്ധം പിടയ്ക്കുന്നതിന്റെ ഉന്മാദ താളം. സൂര്യക്ക് എങ്ങനെയുണ്ട്? അവിനാശ് പാവമാണ്, ഒരുപാട് നന്മയുള്ളവനാണ്. നിനക്ക് അവനെ വിശ്വസിക്കാം. ഡിപ്രഷൻ കൊണ്ട്
ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് ഞാൻ തന്നെയാണ്. വിളിച്ചപാടി ഹിറ്റ്ലറെ തന്നെ നോക്കുന്നു. ഇത് നമ്മുടെ കാഴ്ചപ്പാടല്ലല്ലോ. അദ്ദേഹത്തിന് എന്തു പറ്റി?